ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീട്ടിലെ മരങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അതിന് മുമ്പായി നിങ്ങൾക്ക് എല്ലാവർക്കും ജി ടെക് സാർജി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ വീട്ടിൽ നിറയെ ചെടികളൊക്കെ ഉണ്ട്. ആ ചെടികളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? നമ്മള് ഇത് നെല്ല് നേടാണ്. ഇതാണ് നെല്ല്. ഇത് ഉടനെ തന്നെ കാച്ചിട്ടുണ്ട്. ഇത് പപ്പായ. ഈ പപ്പായയുടെ പഴം കഴിക്കാൻ നല്ല രസമാണ്. ഇത് റംബൂട്ടാൻ. റംബൂട്ടാനെ വലിയ മര നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇതാണ് ഞാറ. ഇതിന്റെ വലിയ മരവും നമ്മളെ വീട്ടിൽ തന്നെ നട്ടിട്ടുണ്ട്. ഇത് ജാമ്പയാണ്. ഇന്ന് ഇപ്പൊ നമ്മൾ നട്ടതേ ഉള്ളൂ. ഇത് സീതാപ്പഴം. ചകിരപ്പയർ. ഇത് തോരനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇതാണ് നമ്മുടെ വരിക്കട്ടലാവ്. പഞ്ചിത മധുരമുള്ള ചക്കയാണ്. കുഞ്ചിക്കയാണ്. ഭയങ്കര പുളി. ഇത് കറിവേപ്പില. ഇത് നമ്മൾ കറിയിലൊക്കെ ഇടും. ഇതാണ് ആർത്തിച്ചക്ക മര. നല്ല രുചിയാണ് ഈ മരത്തിന്റെ പഴത്തിന്. നല്ല ഔഷധ ഗുണമുള്ള പഴമാണ് ആർത്തിച്ചക്ക. എന്റെ വീട്ടിൽ രണ്ട് ആർത്തിച്ചക്ക മരമുണ്ട്. ഇതാണ് ചെറി. വിറ്റാമിൻസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ അതാണ് ചെറി. 10 ഓറഞ്ച് കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു ചെറി കഴിച്ചാൽ മതി. ഇപ്പൊ നല്ല കുട പോലെ നിൽക്കുകയാണ്. ഇത് സാധാരണ ചെറിയല്ല. ഇത് നല്ല പുളിപ്പും മധുരമൊക്കെ ചേർന്ന ചെറിയാണ്. നമുക്ക് അടുത്ത മരത്തിലേക്ക് പോവാം. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ വലിയ സീതാപ്പഴത്തിന്റെ മരമുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിലത്തെ ആനപ്പുഞ്ചിക്ക മരം. ഇവിടെ തത്തയൊക്കെ വരാറുണ്ട്. തത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനപ്പുഞ്ചിക്ക മരം. നമുക്ക് അടുത്ത മരത്തിലേക്ക് പോവാം. ഇതാണ് ഞങ്ങൾ വീട്ടിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ റംബൂട്ടാൻ മരം. കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചപ്പോ ഒരു 500 റംബൂട്ടാൻ കിട്ടിയായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സപ്പോട്ട മരം. ഇത് കായ്ച്ചിട്ടുണ്ട്. വലുതായിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട്ടിലത്തെ കാരക്ക മരം. ഇത് അപ്പുറത്ത് പേരക്ക മരവും കൂടി ഉണ്ട്. കൊള്ളാമോ? അവസാനത്തെ മരമാണ് ഞാറ മരം. ഞങ്ങളുടെ വീട്ടിലത്തെ ഏറ്റവും വലിയ മരമാണ് ഞാറ മരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.